രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? ആരാണ് ഹിന്ദു? ചിലർ വക്രീകരിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഭാഗം. നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ്? പോരാട്ടം ഏതാണ്? ആ പോരാട്ടം ആരൊക്കെ ഏതൊക്കെ ആശയങ്ങൾ തമ്മിലാണ്? അതെ, മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് കൊണ്ട് ഞാനിത് പറയാം. ശേഷം വിലക്കയറ്റവും തൊഴിലില്ലായ്മയടക്കം നമ്മൾ നേരിടുന്ന മറ്റു വിഷയങ്ങൾ സംസാരിക്കാം. നോക്കൂ, 2 ജീവജാലങ്ങൾക്ക് ഒരു ആത്മാവല്ല ഉള്ളത്. അതുപോലെ 2 വാക്കുകൾക്ക് ഒരു അർത്ഥവും ഉണ്ടാവുകയില്ല. 2 ജീവജാലങ്ങൾ ഒരു ആത്മാവ് പങ്കുവെക്കില്ലെന്നതുപോലെ 2 വാക്കുകൾ ഒരിക്കലും ഒരേ അർത്ഥം പ്രതിനിധാനം ചെയ്യില്ല. ഓരോ വാക്കിനും ഓരോ അർത്ഥമാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന 2 വാക്കുകളുണ്ട്. 2 വ്യത്യസ്ത അർത്ഥങ്ങളിലുള്ളത്. 1 ഹിന്ദു എന്ന വാക്കാണ്. 2 വാക്ക് ഹിന്ദുത്വവാദി. ഇത് 2 ഒരിക്കലും ഒന്നല്ല, തീർത്തും വേറിട്ടതാണ്. വ്യത്യസ്തമായ മാനങ്ങളും അർത്ഥങ്ങളുമുള്ള 2 വാക്കുകൾ. അതെ, ഇതും നമ്മൾ പരിശോധിക്കണം. ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദുത്വവാദിയല്ല. ഈ കൂടിയിരിക്കുന്ന ജനങ്ങളും ഹിന്ദുക്കളാണ്, ഹിന്ദുത്വവാദികളല്ല. രാഹുൽ ഗാന്ധി പറയുന്ന ഇപ്രകാരം, ഹിന്ദുവും ഹിന്ദുത്വവാദിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മഹാത്മാഗാന്ധി ഹിന്ദുവായിരുന്നു, ശരിയല്ലേ? എന്നാൽ ഗോഡ്സെയോ ഹിന്ദുത്വവാദി. എന്താണ് 2 തമ്മിലുള്ള വ്യത്യാസം? ഞാൻ പറയാം. എന്തൊക്കെ സംഭവിച്ചാലും സത്യമാവും, നേരായിരിക്കും ഹിന്ദു അന്വേഷിക്കുക. ആക്രമിക്കപ്പെടുകയോ മർദ്ദിക്കപ്പെടുകയോ പരിഹസിക്കപ്പെടുകയോ എന്തും നേരിടേണ്ടി വന്നാലും ഹിന്ദു സത്യം, യാഥാർത്ഥ്യം എന്നിവ തേടും, അന്വേഷിക്കും, നേരിനൊപ്പം ചേർന്ന് നിൽക്കും. അയാളുടെ മാർഗം സത്യാഗ്രഹമായിരിക്കും. ജീവിതം മുഴുവൻ സത്യാന്വേഷണത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ വരെ അയാൾ തയ്യാറായിരിക്കും. മഹാത്മാഗാന്ധി സത്യാന്വേഷണിയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നായിരുന്നു. അർത്ഥം, ജീവിതം മുഴുവൻ അദ്ദേഹം സത്യം മനസ്സിലാക്കുവാനും ശരിയായ പാത കണ്ടെത്തുവാനും വേണ്ടി മാറ്റിവെച്ചുവെന്ന് ഒടുക്കം ഒരു ഹിന്ദുത്വവാദി അദ്ദേഹത്തിൻ്റെ നേരെ നിഴ ഒഴിച്ചു, വെട്ടിവെച്ചു കൊണ്ട് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹിന്ദുത്വവാദി അയാളുടെ ജീവിതം ഒരു മുഴുവൻ അധികാരം കിട്ടുവാനും അത് പിടിച്ചടക്കുവാനുമാണ് ശ്രമിക്കുന്നത്. അയാൾക്ക് നേരും നെറിയും ഒരു പരിഗണന വിഷയമേ അല്ല, അധികാരം മാത്രം മതി. അതിനായി അയാൾ എന്തും ചെയ്യും, ആരെ വേണമെങ്കിലും കൊല്ലും, ആർക്ക് നേരെയും നിറയൊഴിക്കും, ആരെ വേണമെങ്കിലും തീ കൊളുത്തും, മർദ്ദിക്കും. അയാൾക്ക് അധികാരം കിട്ടിയാൽ മാത്രം മതി. അയാളുടെ മാർഗം സത്യാഗ്രഹമല്ല, അധികാര കൊതി മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഹിന്ദു സ്വന്തം വീടിനും നാടിനും സുരക്ഷാ കവചം മുറുക്കും. അയാൾ ഭയത്തെ അതിജീവിച്ച് ഒരിഞ്ച് പോലും പിന്നോട്ട് പോവാതെ ശക്തമായി നേരിനും സത്യത്തിനും വേണ്ടി നിലകൊള്ളും. എന്നാൽ ഹിന്ദുത്വവാദിയോ? അയാൾ ഭയനൊളിക്കും, പേടിച്ച് കീഴടങ്ങും, ഭയത്തിന് കീഴ്പ്പെടും. അതിൽ നിന്ന് അയാൾ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും വളർത്തും. ഭയത്തിൽ നിന്നാണ് വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്നത്. മറുവശത്ത് ഹിന്ദു പക്ഷേ ഭയത്തിനെ നേരിടും, ഒരിക്കലും അതിന് കീഴ്പ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ സമാധാനവും സ്നേഹവും ഉണ്ടാകും, അതിൻ്റെ കരുത്തുണ്ടാവും. ഇതാണ് സഹോദരി സഹോദരന്മാരെ ഞാൻ പറഞ്ഞത്, ഹിന്ദുത്വവാദികളും ഹിന്ദുക്കളും 2 നമ്മുടെ ഈ സദസ്സിനോട് ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം നിങ്ങൾ ഹിന്ദുക്കളാണ്, ഹിന്ദുത്വവാദികളല്ല എന്നതുകൊണ്ട് തന്നെ. നമ്മുടെ ഈ രാജ്യം ഇതുപോലെയുള്ള ഹിന്ദുക്കളുടേതാണ്, ഹിന്ദുത്വവാദികളുടേതല്ല. ഇന്ന് ഈ രാജ്യത്ത് വിലക്കയറ്റവും വെറുപ്പും വിദ്വേഷവും സങ്കടങ്ങളുമുണ്ടെങ്കിൽ
അത് ഹിന്ദുത്വവാദികളുടെ പണിയാണ്. അവർ ചെയ്തു വെച്ചതാണ്. രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും അവസ്ഥ എന്തോ ആയിക്കൊള്ളട്ടെ. ഹിന്ദുത്വവാദികൾക്ക് അധികാരം കിട്ടിയാൽ മാത്രം മതി. മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാൻ സത്യമാണ് തേടുന്നത്, ശരിയെയാണ് അന്വേഷിക്കുന്നത് എന്നാണ്. എനിക്ക് അധികാരം വേണ്ട എന്നായിരുന്നു മഹാത്മാഗാന്ധി പറഞ്ഞതിൻ്റെ ചുരുൾ. അതിൻ്റെ നേർവിപരീതമാണ് ഇപ്പോൾ നടക്കുന്നത്. സത്യമോ ശരിയോ ഒന്നും വേണ്ട, അധികാരം മാത്രം മതി. അധികാരത്തിൻ്റെ കസേര മാത്രം മതി. അതിനു വേണ്ടി സത്യത്തെ എടുത്ത് പുറത്ത് കളയുവാനും അവർ തയ്യാറാണ്. 2014 തൊട്ട് അതുപോലെയുള്ളവരുടെ കൈപ്പിടിയിലാണ് നമ്മുടെ രാജ്യം. ഹിന്ദുത്വവാദികളുടെ രാജ്യമാണ്, ഹിന്ദുക്കളുടേതല്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇത് ഹിന്ദുത്വവാദികളുടെ രാജ്യമാണ്, ഇത് ഹിന്ദുക്കളുടേതല്ല. ഒരിക്കൽ കൂടി നമുക്ക് ഈ ഹിന്ദുത്വവാദികളെ പുറത്താക്കണം. ഒരിക്കൽ കൂടി ഹിന്ദുക്കളുടെ രാജ്യം വീണ്ടെടുക്കണം. ഈ സഹോദരി സഹോദരന്മാരെ, ആരാണ് ഹിന്ദു? എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്നവനാണ് ഹിന്ദു. ആരാണ് ഹിന്ദു? ഒന്നിനെയും ഭയപ്പെടാത്തവനാണ്. ആരാണ് ഹിന്ദു? നേരിടേണ്ടി വന്നത് എന്തുമാവട്ടെ, നേരിനൊപ്പം നിൽക്കുന്നവനാണ് ഹിന്ദു. നിങ്ങളേത് ഗ്രന്ഥവും എടുത്ത് നോക്കൂ, രാമായണമോ മഹാഭാരതമോ ഗീതയോ ഉപനിഷത്തോ ഏതുമാവട്ടെ, പാവപ്പെട്ടവനെ അടിച്ചു വീഴ്ത്തുവാൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ബലവാനായ ഒരാളെ ആക്രമിക്കുവാൻ എവിടെയാണ്, ദുർബലനായ ഒരാളെ ആക്രമിക്കുവാൻ എവിടെയാണ് പറയുന്നത്? നിങ്ങൾ പറയൂ, ഒരിടത്തുമില്ല. ഒരു ഗ്രന്ഥവും അപരനെ വെറുക്കുവാനും ആക്രമിക്കുവാനും പറയുന്നില്ല. ഗീതയിൽ പറയുന്നുണ്ട്, സത്യത്തിനായി നിങ്ങൾ പോരാടൂ, അക്രമിക്കപ്പെട്ടാലും മരണപ്പെട്ടാലും സത്യത്തിന് വേണ്ടി നിങ്ങൾ പോരാടൂ എന്ന്. അധികാരത്തിനായി സ്വന്തം സഹോദരരെ വധിക്കാനല്ല കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്.